الحمد لله والصلاة والسلام على سيدنا محمد. പ്രിയമുള്ള الله സഹോദരിമാരെ, പരിശുദ്ധ റമളാന്റെ ആദ്യത്തെ പത്ത് നമ്മളിന് വിട പറഞ്ഞു, അഥവാ റഹ്മത്തിന്റെ പത്ത്. ഇന്നലെ നമ്മളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്ത് വന്ന ന്യൂനതകളെല്ലാം അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് നമ്മൾ മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് ഇന്നലെ രാത്രി മുതൽ പ്രവേശിച്ചു. ഇന്നലത്തെ മഗ്രിബ് ബാങ്ക് വിളിക്കുമ്പോൾ നാം മഗ്ഫിറത്തിന്റെ പത്തിലായി. ഇനി ഈ മഗ്ഫിറത്ത് പൂർണ്ണമായി നമ്മൾ നേടിയെടുക്കണം. അതിന് നമ്മുടെ ശക്തമായ പരിശ്രമവും അള്ളാഹുവിൻ്റെ സഹായവും നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. അള്ളാഹു അവൻ്റെ പൂർണ്ണ സഹായം നമുക്കതിന് ചൊരിയുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരിമാരെ, ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സാധാരണ ഇന്ന് സ്ത്രീകൾക്കുള്ള വലിയൊരു ആവരാതി, ഏത് മൂല്യാക്കന്മാർ എവിടെ വാഴ്ന്നു പറഞ്ഞാലും ഞങ്ങളെ കുറ്റപ്പെടുത്തലേ ഉള്ളൂ അല്ലേ. എൻ്റെ ഭാര്യ ഞാൻ സ്ഥിരം കേൾക്കുന്നതാണ്, കാരണം വാട്സപ്പ് വഴി ആരുടെയെങ്കിലും പ്രസംഗം ഒന്ന് കേൾക്കും, ഓ നരകത്തിലെ സ്ത്രീകൾ. ആദ്യം പറയുന്നത് എന്താ? നരകത്തിലെ സ്ത്രീകൾ. നരകത്തിലെ പുരുഷന്മാർ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അത് തന്നെ നിങ്ങൾക്കുള്ള വിഷമവും, കാരണം നമ്മുടെ രീതി അങ്ങനെയാണല്ലോ. ചെറുപ്പം മുതലേ കണ്ടുവരുന്ന അങ്ങനെ, ഉമ്മ നമ്മളെ പഠിപ്പിച്ച അങ്ങനെ. നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ല, ഉടനെ ഉമ്മ എന്തു പറയും? എന്താ പറയുന്നേ, അപ്പുറത്തെ വീട്ടിൽ കറണ്ട് ഒന്നുണ്ടോ എന്ന് നോക്കും മോളെ. അപ്പൊ ഓടിപ്പോയി നോക്കി, അപ്പുറത്തെ വീട്ടിലും കറണ്ടില്ല, എന്നാ പിന്നെ കുഴപ്പമില്ല. ഇനി അപ്പുറത്തെ വീട്ടിൽ കറണ്ടുണ്ട് എന്നാലോ, അപ്പൊ എന്താ നമുക്ക് മാത്രം? ഭയങ്കര പ്രശ്നമാണത്. എല്ലാം ഇത്രയേ ഉള്ളൂ, അപ്പുറത്തുണ്ടോ നമുക്ക് എന്ത് ചെയ്യണം? വേണം. അപ്പുറത്തില്ലേ നമുക്ക് എന്ത് വേണ്ട? ഓ വേണ്ട, അത്യാവശ്യമൊന്നും ഇല്ല. എന്നതുപോലെ നരകത്തിലെ നാരിമാർ, നരകത്തിലെ സ്ത്രീകൾ നിരന്തരം കേൾക്കുന്ന വാക്കുകളാണ്. അവസാനം കേട്ട് കേട്ട് മടുത്തിട്ട് ചോദിക്കാൻ തുടങ്ങി. നേരത്തേക്ക് ഉസ്താദെന്ന് വിളിക്കാം. ഇപ്പോഴത്തേക്ക് യുവന്മാർക്ക് വേറൊന്നും പറയാനില്ലേ? എന്തെങ്കിലും നരകത്തിലെ സ്ത്രീകൾ. ഇൻഷാല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല കേട്ടോ. നിങ്ങളുടെ നാല് ദുർഗുണങ്ങളെ നമുക്ക് സൽഗുണങ്ങളാക്കി എന്ത് ചെയ്യാം? മറ്റപ്പ സമാധാനമായല്ലോ. നാല് ദുർഗുണങ്ങളുണ്ട്, ഈ ദുർഗുണങ്ങളെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് പിരിമുറുക്കിയാൽ നമുക്ക് ഇതെന്താക്കാം? സൽ ഗുണങ്ങളാക്കി മാറ്റാം. സത്യത്തിൽ ഇത് നാലും ദുർഗുണമല്ല. ഒരു പെണ്ണാണോ, ആ പെണ്ണിന്റെ കൂടപ്പിറപ്പാണ് ഈ പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ. പക്ഷെ ആ നാല് കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് തിരിച്ചു വിട്ടാൽ മതി. എടുത്ത് കളയണോ? വേണ്ട. ഇൻഷാല്ല നമുക്കൊന്ന് ഇടപെട്ട് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല നിലയിൽ പറയുവാനും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ അത് ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും ഈ നസീഹത്തിന്റെ പര്യവസാനം നാളെ ആഖിറത്തിൽ നമുക്ക് സമാധാനം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ എല്ലാ മനസ്സുകളെ തിരിക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പറയാൻ എന്നെ കൊണ്ട് സാധിക്കും, കേൾക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും, പക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും മനസ്സിനെ ഒന്ന് തിരിക്കാൻ ആരിടപെടണം? അള്ളാഹു ഇടപെടണം. ഇൻഷാല്ലാ അവനെ ആദ്യം നമുക്ക് കാലു പിടിക്കാം. അള്ളാഹു ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെട്. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് എന്ത് ചെയ്യാം? ഉന്നതമായ സ്ഥാനത്ത് വരാം. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഇന്ന് സ്ത്രീകൾക്ക് പൊതുവേ പറ്റിപ്പോയൊരു പ്രശ്നം, നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ്. പൊതുവേ സ്ത്രീകളുടെ ഒരു പറച്ചില, ഓ നമ്മൾ എന്തിനാ, നമ്മളെ എന്തിനു കൊള്ളാം. ഇല്ല സഹോദരിമാരെ, ഒരു ചെറിയ സംഭവം പറഞ്ഞു തരാം. ആദ്യം ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഹിജറ 97 ജനിച്ച, 161 മരിച്ച ഒരു വലിയ മഹാനാണ്, മഹാനായ സുഫിയാനു സൗരി റഹ്മഹുള്ള. കേട്ടിട്ടുണ്ടോ? ഒരു വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്, ഒരു വലിയ വലിയാണ്. ഈ വലിയായ എന്ന് പറഞ്ഞാൽ
അബ്ദുല്ലാഹിബ്ന് മുബാറക്കിനെ പോലുള്ള പ്രഗത്ഭരായ സൂഫിയാക്കളുടെ ഉസ്താദാണ്. അപ്പൊ മനസ്സിലായല്ലോ ആളിനെ. അങ്ങനെയുള്ള സുഫിയാനു സൗരി റഹ്മഹുല്ലാ ഒരിക്കൽ കഅബ ശരീഫിൽ ചെല്ലുന്നു. കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും രാവിലെ ഒരു 11-12 മണി സമയം, രാത്രിയിൽ ഏതാണ്ട് ഒരു 1.5-2-3 മണി സമയങ്ങളിൽ നമ്മൾ കഅബ ശരീഫിലേക്ക് നമ്മുടെ കൽബിനെ ചേർത്തിട്ട് അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിച്ചുകൊണ്ട് നാം കഅബ ശരീഫിന്റെ ചുറ്റിൽ തവാഫില് ദുആകളില് ഒക്കെ ഇടപെടുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില മനുഷ്യരെ നമ്മുടെ മുമ്പിൽ കാണിക്കപ്പെടും. ഒരു പ്രത്യേക അനുഭൂതിയാണ്. അതൊക്കെ ഇൻഷാല്ലാ ഓരോരുത്തരും പോയി ആസ്വദിക്കുക. അല്ലാതെ അതൊന്നും പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു രസമല്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ ചില മനുഷ്യർ തആലിയാഹി നമ്മളെ വിളിക്കും, സഹോദര അബ്ബാ ഇങ്ങോട്ട് വാ. ചെന്നിരിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്താ വായിന്ന് വരുന്ന മുഴിമുത്തുകൾ, അള്ളാഹുമായി ബന്ധപ്പെട്ട ഉന്നതമായ വിജ്ഞാനങ്ങൾ അതിങ്ങനെ മറിച്ചുകൊണ്ടേയിരിക്കും ഈ മനുഷ്യർ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അവനെ സ്നേഹിക്കാൻ കടഞ്ഞെടുത്ത കുറെ മനുഷ്യന്മാര് അവരൊക്കെ അവരുടെ പ്രവൃത്തിയിൽ കണ്ടാൽ മലക്കിനേക്കാൾ എത്രയോ ഉന്നതരാണ്. ഷെയ്ത്താൻ ഒരിക്കലും അവരെ തകർക്കാനൊക്കാത്ത അത്ര ഈമാനി പവറുള്ള മനുഷ്യന്മാർ. അത് പരിശുദ്ധ മക്കയിൽ നമുക്ക് കാണാം. കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് ഇതുപോലെ തന്നെ റൗള ശരീഫിൽ തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ മഗ്രിബ് മുതൽ അസർ മുതൽ ഇശ വരെയുള്ള സമയത്തിനിടയിൽ ഈ സൈസ് പ്രത്യേകം കടഞ്ഞെടുത്ത ചില മനുഷ്യന്മാരെ കാണാം. അവരുമായുള്ള സുഹബത്ത്, അവരുമായുള്ള അടുപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് ഒരുപാട് ചിന്തകൾക്ക് കാരണമായി തീരും. ചുരുക്കി പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വലിയ മഹാനാണ് ആര്? മഹാനായ സുഫിയാനു സൗരി റഹ്മഹുള്ള. പറഞ്ഞല്ലോ ബസ്രയിലാണ് അദ്ദേഹം മരിക്കുന്നത്. വിദ്യാർത്ഥിയെ മാത്രം ചിന്തിച്ചാൽ മതി, അബ്ദുല്ലാഹിബ്നു മുബാറക് റഹ്മഹുള്ള എന്ന് പറയുന്നത് തന്നെ എത്രയോ വലിയ ഉന്നതനാണ്. ഈ മഹാനായ സുഫിയാനു സൗരി റഹ്മഹുള്ള കഅബ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് ഖില്ലയുടെ അടുത്ത ഭാഗത്തു കൂടി ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. അള്ളാഹുവുമായുള്ള ബന്ധം സ്ഥാപിച്ച് തവാഫ് ചെയ്യുന്നതിനിടയിൽ ഒരു പെണ്ണ് തില്ലെ പിടിച്ചിട്ട് ഇങ്ങനെ മൂളിപ്പാട്ടും പാട്ടി നിൽക്കുന്നു. മൂളിപ്പാട്ട് പാടി നിൽക്കുന്നു. ഒരു അറബി പെണ്ണാണ് അവൾ, ഇങ്ങനെ മൂളിപ്പാട്ട് പാടുക. ഈ മൂളിപ്പാട്ട് കുറേ അങ്ങോട്ട് കേട്ടപ്പോ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്നിട്ട് കുറെ നേരം നോക്കിയിട്ട് ചോദിച്ചു, എന്താ പെണ്ണ നീ ഇങ്ങനെ തില്ലെ പിടിച്ചിട്ട് മൂളിപ്പാട്ട് പാടുന്നത്? സ്വാഭാവികമായിട്ടും ചോദിക്കില്ലേ. ഏ സാധാരണ തില്ല് പിടിച്ചിട്ട് എല്ലാരും എന്ത് ചെയ്യുക? എല്ലാരും എന്ത് ചെയ്യും? കരയും ദുആ ചെയ്യും അല്ലേ. ഇതിപ്പോ ഈ പെണ്ണ എന്താ ചെയ്യുന്നേ? മൂളിപ്പാട്ട് പാടുന്നു. സുഫിയാനു സൗരി റഹ്മഹുള്ള ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ മൂളിപ്പാട്ടും പാടിയിരിക്കുന്ന തില്ല് പിടിച്ചിട്ട്? അല്ലാഹു അക്ബർ. പെട്ടത്തെ ഈ പെണ്ണ് പൊട്ടി അങ്ങ് തെറിച്ചു. ഏ മനുഷ്യ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നെ നോക്കാൻ വന്നതാ? നിങ്ങൾ അള്ളാഹുവിനെ കഅബ ശരീഫിന്റെ ഉടമയായ റബ്ബിനെ കാണാമെന്നാണെങ്കിൽ റബ്ബുമായി ബന്ധം സ്ഥാപിച്ചു പോണം. റബ്ബുമായി ബന്ധം സ്ഥാപിച്ച മനസ്സിലാണോ ഒരു ഒരു പെണ്ണ് ഇവിടെ നിന്ന് പാടുമ്പോ ആ പെണ്ണിനെ നോക്കി നിൽക്കുക? പോ മനുഷ്യ നിങ്ങളുടെ പണിക്കെന്ന് പറഞ്ഞു. സുഫിയാനു സൗരി റഹ്മഹുള്ള ഞെട്ടിപ്പോയി. അള്ളാഹുവേ, പിന്നെ നമ്മളാണെങ്കിൽ അവളെ കാലെ പിടിച്ച് വലിച്ചു കയറണം എന്ന് പറയും. സുഫിയാനു സൗരി റഹ്മഹുള്ള മാറി എന്ന് കരയുകയാണ്. അള്ളാഹുവേ, ശരിയല്ലേ അവൾ പറഞ്ഞത്? ഞാൻ നിന്നെ കാണാൻ വന്നതല്ലേ? ഞാൻ നിന്റെ കഅബ ശരീഫുമായിട്ട് എൻ്റെ നെഞ്ച് ചേർക്കാൻ വന്നതല്ലേ? ഞാൻ നിന്റെ കില്ല പിടിച്ച് നിന്റെ കൈക്ക് പിടിക്കും പോലെ നിന്റെ കില്ല പിടിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ സങ്കടങ്ങൾ പറയാൻ വന്നതല്ലേ? നാളത്തെ എൻ്റെ സക്കറാത്തിൻ്റെ ഹാല് നന്നാകണമെന്ന് നിന്നോട് പറയാൻ വന്നതല്ലേ? ഞാൻ എന്തിനാണ് ഒരു പെണ്ണ് പാട്ട് പാടിയപ്പോൾ ആ പെണ്ണിനെ നോക്കിയത്? എന്തിനാണ് ആ പെണ്ണിനോട് ശകാരിക്കാൻ പോയത്? പ്രേമം മൂത്ത് കഴിയുമ്പോൾ പല രൂപത്തിലല്ലേ ഉള്ളത്? ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തന്നെ പ്രേമം മൂത്ത് കഴിയുമ്പോൾ, പ്രത്യേകിച്ച് അവരുടെ ശാരീരിക ബന്ധത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തുന്ന സമയത്ത് എന്താ വായിൽ നിന്ന് വരുന്നത് അവർക്ക് പോലും അറിയില്ലല്ലോ. ഈ പെണ്ണ് നാഥ നീയുമായിട്ട് അങ്ങനൊരു ബന്ധം സ്ഥാപിച്ചു എന്ന സമയമാണോ? നിന്നെ പ്രേമിച്ച്
അവൾ അവളുടെ വായിൽ നിന്ന് നിന്നോടുള്ള മഹബത്ത് പാട്ടുരൂപത്തിൽ അവൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സമയമാണോ? ആ സമയത്ത് അതിനിടയ്ക്ക് ഞാൻ കയറി ഇടപെട്ടതാണോ? പാമ്പുകൾ ചേരകൾ ഇണപിരിയുന്ന സമയം, ഇണചേരുന്ന സമയം ആരെങ്കിലും ആ പരിസരത്ത് ചെന്നാൽ പാമ്പുകൾ അതിൻ്റെ സകല ആരോഗ്യവും എടുത്തിട്ട് തൻ്റെ അടുത്തേക്ക് വരുന്ന മനുഷ്യനെ കൊത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നത് പോലെ ഈ പെണ്ണെന്താ ഇങ്ങനെ പൊട്ടിത്തെറിച്ചത്? പടച്ചവന്, ആ പെണ്ണ് നീയുമായി ആ പ്രേമ ഗാനത്തിൽ മുഴുകി നിന്ന സമയത്താണോ? അവൾ ഇഷ്കിന്റെ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നോ ഞാൻ വന്ന് ഇടപെട്ടത്? അല്ലാഹുവേ എനിക്ക് മാപ്പുതാ റബ്ബേ, എനിക്ക് മാപ്പുതാ റബ്ബേ. ആ സുഫിയാൻ സൗരി റഹ്മഹുല്ലാ നോക്കിയ പെണ്ണ് വീണ്ടും പാട്ട് പാടി കെട്ടിപ്പിടിക്കുകയാണ്. ആരെ? കഅബാ ശരീഫിന്റെ കുട്ടിയില്ലേ? ഇതും ആരാ? ഒരു പെണ്ണാണ്. എൻ്റെ പൊന്ന് സഹോദരന്മാരെ ആലോചിച്ച് നോക്ക്, നമുക്കൊക്കെ ഇല്ല പിടിച്ചിട്ട് കരയുന്നത് പോയിട്ട് നേരെ ചെറിയ 10 മിനിറ്റ് ദുആ ചെയ്യണമെന്ന് ആഗ്രഹം വരുന്നുണ്ടോ? ഇവിടെയാണ് പെണ്ണിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പെണ്ണ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഒരു സാധനമല്ല. അവർക്ക് ഒരുപാട് കഴിവുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പെണ്ണിനെ പോലെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു സാധനം ദുനിയാവിൽ വേറെ ഉണ്ടോ? ആലോചിച്ച് നോക്ക്, ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും പോലെയാണോ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുക, ഒരു പെണ്ണ് ആണിനെ സ്നേഹിക്കുക? എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്ന പ്രേമത്തിന്റെ ലോകത്തല്ലേ? ഏതൊരു പെണ്ണും തൻ്റെ വീട് വിട്ടിട്ട് കണ്ടവന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്നു. അവളൊരു അല്പം ചിന്തിക്കുന്നുണ്ടോ ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന്? ഉണ്ടോ? ഇല്ല. പിന്നെ തൻ്റെ മുന്നിൽ വന്ന് കയ്യാട്ടിയ, തൻ്റെ മുന്നിൽ വന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞ ഒരു ചെറുക്കനെ നോക്കിയിട്ട് അതിൻ്റെ പിന്നാലെ അങ്ങ് ഓടുകയാണ്, തന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ, തന്നെ തിന്നാൻ കൊണ്ടുപോവുകയാണോ, തന്നെ നശിപ്പിക്കാൻ കൊണ്ടുപോവുകയാണോ, തന്നെ കച്ചവടക്കാർക്ക് കൊടുക്കാൻ കൊണ്ടുപോവുകയാണോ, തൻ്റെ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരാൻ സാധിക്കുമോ? ഈ സീസ് എന്തെങ്കിലും ചിന്ത ഒരു പെണ്ണിനുണ്ടോ? ഇല്ല. അവൾ അപ്പോഴേ വിട്ടങ്ങ് പോവുക. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഇത് പെണ്ണിൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ ഇതേ വലിയ മാനസികാവസ്ഥ ഈ പെണ്ണിന് ആരിലേക്ക് തിരിക്കാം? അള്ളാഹുവിലേക്ക് തിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യമേ മഹാനായ സുഫിയാനു സൗരി റഹ്മുള്ള പോലും ഞെട്ടിത്തരിച്ച് നിന്നത് ആരുടെ മുന്നിലാണ്? ഒരു പെണ്ണിൻ്റെ മുന്നിൽ. കാരണം എന്താ? അവള് അവളുടെ റബ്ബുമായിട്ട് പ്രേമം മൂത്ത് ആ റബ്ബിനെ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ശല്യം ചെയ്യാൻ ചെന്നത് ഒരു ആണാണ്. പക്ഷെ സുഫിയാനു സൗരി റഹ്മുള്ള വലിയ മഹാനാണ്. ഇവളുമായിട്ട് വല്ല എന്തെങ്കിലും തോന്നിയിട്ട് ചെന്ന് പറഞ്ഞതാണോ? അല്ല. മഹാനവറുകൾ നോക്കിയപ്പോ കഅബാ ശരീഫാകുന്ന പവിത്രമായ സ്ഥലത്ത് വെറുതെ ഒരു പെണ്ണിന് എന്തായി പാടുന്നത്, മൂളിപ്പാട്ട് പാടുന്നത്, നീ വല്ല ദുആയും ചെയ്യ് എന്ന് പറയാൻ വേണ്ടിയാ എന്റെ ചെയ്തത്. സുഫിയാനു സൗരി റഹ്മുള്ള നസീഹത്ത് ഉദ്ദേശിച്ചതാ, പക്ഷെ അവിടെ വേറൊരു കണക്ഷനായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, സഹോദരിമാരെ, നിങ്ങൾ മോശക്കാരല്ല. നിങ്ങൾ വലിയ സ്ഥാനമുള്ളവരാണ്, നിങ്ങൾ ഉന്നതമായ സ്ഥാനമുള്ളവരാണ്, നിങ്ങൾ വലിയ വലിയ പദവി ഉള്ളവരാണ്. ആ പദവി നിങ്ങൾ ഒരിക്കലും ഇടിച്ച് താഴ്ത്തരുത്. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. നിങ്ങൾക്കുള്ള 4 ദുശീലങ്ങൾ, 4 ദുശീലം എന്നും പറയണ്ട, 4 ശീലങ്ങൾ. ഒന്നാമത്തത് വാശി പിടിക്കുക, നിർബന്ധം പിടിക്കുക. ഇല്ലാത്ത പെണ്ണുങ്ങൾ വല്ലതും ഉണ്ടോ? 150 മാക്സി വീട്ടിൽ കിടക്കട്ടെ, ആ സമയത്ത് പറയാം എനിക്കൊരു മാക്സി വേണം. ഓ, വായിന്ന് വീണു പോയാൽ ഇനി എന്തേ ഉള്ളൂ? ആ ഒരു സാധനം വാങ്ങിയിട്ടല്ലാതെ ഇനി സ്വസ്ഥതയില്ല. രണ്ടാമത്തത് ഓരോ നമുക്ക് വിശദീകരിക്കാം. രണ്ടാമത്തത് മുജാഹദ, പരിശ്രമം. ഒരു പെണ്ണിനെ പോലെ പണിയെടുക്കുന്ന ഒരു യന്ത്രം പോലും കാണില്ല, യന്ത്രം പോലും കാണില്ല. ഭയങ്കര മുജാഹദയാണ്. മൂന്നാമത്തത് നോൺ സ്റ്റോപ്പ് സ്പീക്കിംഗ്, എന്താ സംസാരം എത്ര മണിക്കൂർ വേണോ, വാൾ പറയാനല്ല കഥ പറയാൻ, എത്ര മണിക്കൂർ വേണോ മുട്ടി 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 എന്ത് ചെയ്തോളും, സംസാരിച്ചോളും. 4, ഇസ്തിഖാമ, എവിടെങ്കിലും കെട്ടിക്കൊണ്ടിട്ടാൽ മരിച്ചിട്ടല്ലാതെ നീ എന്ത് ചെയ്തില്ല, അവിടുന്ന് പോന്ന പ്രശ്നമില്ല. അപ്പൊ 4 കാര്യങ്ങൾ മനസ്സിലായോ? ഒന്ന് വാശി, 2 മുജാഹദ, 3
സംസാരപ്രിയം, നാല് ഇസ്തിഖാമ. ഇൻഷാല്ല നമുക്ക് ഓരോന്നിലേക്കും വരാം. ഒന്നാമത്തേത് നിർബന്ധം, വാശി. ഈ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചു നോക്ക്. ഒരു പെണ്ണ് പറയുക, എനിക്ക് നാളെ എൻ്റെ വീട്ടിൽ പോകണം. പറഞ്ഞാലെന്താ? ഇനി പറഞ്ഞു പോയാൽ ഇനി എന്ത് ചെയ്യണം? പോയേ തീരൂ, ഇല്ലെങ്കിൽ ഇനി ഉണ്ടാകുന്നതെല്ലാം അതിൻ്റെ കുരുപ്പ് കാണും ഇല്ലേ. ഇനി ഉണ്ടാകുന്ന എല്ലാത്തിനും ഭക്ഷണം ഉണ്ടാക്കുക, ആ ഭക്ഷണത്തിനകത്ത് പഴയ ടേസ്റ്റ് വരുമോ? ഇല്ല. കാര്യം എന്താ? മനസ്സിനകത്ത് എന്താ കിടക്കുന്നത്? വീട്ടിൽ പോകണം. എന്താ എന്നെ വീട്ടിൽ വിട്ടാ? ഞാൻ ഇവിടെ ഇത്രയൊക്കെ മറിക്കുന്നില്ലേ? ഞാൻ ഒരു ദിവസം ഒന്ന് പോകണമെന്നല്ലേ പറഞ്ഞു. പിന്നെ ഇത് പോകണമെന്നോ പോകണ്ടെന്നോ മറുപടി വന്നില്ല. പക്ഷേ പിന്നെ ഇതിനകത്ത് പിടിച്ചോണ്ട് എന്തായിരിക്കും? ഭയങ്കര പ്രശ്നമായിരിക്കും. ഒരു ഡ്രസ്സ് വേണം, പറഞ്ഞു പോയി, കൊതിച്ചു പോയി. ഇനി ഇത് വാങ്ങാതെ എന്ത് ചെയ്തിട്ടില്ല? തറയിൽ നിൽക്കുന്ന പണിയില്ല. ഇനി അതല്ലെങ്കിൽ പറയാം, നാളെ ഒരു കല്യാണമുണ്ട്, എനിക്ക് ആ കല്യാണത്തിന് പോരുന്നടേ, ഞാനും വരുന്നു, ഞാനും വരുന്നു. വരുന്നെന്ന് തീരുമാനിച്ചാൽ എന്തായിരിക്കും? വന്നേ അടങ്ങൂ. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മളെ വീട്ടിലേക്ക് വരുന്നു, അവിടെ പറഞ്ഞു നമുക്ക് ഇന്ന സാധനം ഉണ്ടാക്കണം, ഓ അത്രയൊന്നും വേണ്ട. അതെന്താ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ മാത്രം നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉടനെ പ്രശ്നമായി. കാരണം എന്താ? ഒരു വാശി പിടിച്ചതാ. ഇനി അത് നടപ്പിലാക്കിയേ പറ്റൂ. ഇനി ഒരാളെ കണ്ടു, അയാളുമായിട്ട് മിണ്ടത്തില്ല, തലയും കുത്തി എന്നാലും ഇനി എന്ത് ചെയ്തില്ല, മിണ്ടേ പോയൊന്നും മിണ്ടറേ, സലാം വലൈക്കും, എന്തോ ഉണ്ട് വിശേഷം, ആ ഞാൻ അപ്പുറത്ത് വരെ പോവാ, തീർന്നു. കൽബന്ത് ചെയ്തില്ല, തുറക്കത്തില്ല. കാരണം എന്താ? വാശിയാ, വാശിയാ. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ ഓരോന്നും ആലോചിച്ച് നോക്ക്. ഈ പെണ്ണിനെ പോലെ വാശി പിടിക്കുന്ന ഒരു സാധനം വേറെ ദുനിയാവിൽ ആരെങ്കിലും ഉണ്ടോ? പക്ഷേ ഒരു പെണ്ണിന് ഇതേ വാശി ഒന്ന് തിരിച്ചു വെക്കാമായിരുന്നു. ആർക്ക് നേരെ? അള്ളാഹുവിന് നേരെ. എൻ്റെ റബ്ബിനെ കിട്ടിയിട്ടേ ഇനി എനിക്കെൻ്റെ സമാധാനമുള്ളൂ, എനിക്കെൻ്റെ റബ്ബിനെ കിട്ടിയിട്ടേ എനിക്ക് സമാധാനമുള്ളൂ. വാശി അങ്ങോട്ട് തുടങ്ങുക, ഇനി പിന്നെ പെണ്ണിന് ഫിക്റായി. എങ്ങനെയാ എൻ്റെ റബ്ബിനെ കിട്ടുക? രണ്ട്, എൻ്റെ ഹബീബായ മുത്തസ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നം കണ്ടിട്ടല്ലാതെ എൻ്റെ ജീവിതം തീരില്ല, ഞാൻ ഇൻഷാല്ലാ പരിശ്രമിക്കും. ഒരു വാശി എൻ്റെ സഹോദരിമാരെ, വാശി പിടിച്ചിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഇത് രണ്ടും നേടാമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വാശി എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം മാറ്റണോ? മാറ്റണോ? വേണ്ട. പക്ഷെ ഇപ്പൊ തിരിക്കുന്ന ഭാഗത്ത് നിന്ന് അത് എന്ത് ചെയ്യണം? മാറ്റണം. മാറ്റിട്ട് എങ്ങോട്ട് തിരിച്ചു വെക്കണം? അള്ളാഹുവിലേക്ക് തിരിച്ചു വെക്കണം. അവന്റെ ഹബീബായ മുത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കൊന്ന് തിരിച്ചു വെക്കണം. നടക്കുമോ? ഇല്ലേ? നടക്കും. പക്ഷേ ഇച്ചിരി പാടാണ്, ഇച്ചിരി പാടാണ്. നേരെ മറിച്ച് ലവളെ അവിടെ കാണും, ഞാനൊരു അക്ഷരം മിണ്ടില്ല, ഞവൾ ഇങ്ങോട്ട് വന്ന് എന്തോ തലവത്തി പറയട്ടെ, ഇല്ല ഞാൻ മിണ്ടുന്ന പരിപാടിയില്ല. തീരുമാനമെടുത്താൽ എന്തായിരിക്കും തീരുമാനം? എന്തിനാ സ്വന്തം ഭർത്താവിനോട് അങ്ങനെ അവന് ബാക്കിയുള്ളോട് പറയാനുണ്ടോ? അയാളിട്ട് അവിടെ കുത്തുന്നു, ഇവിടെ കുത്തുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ല. മൂന്ന് ദിവസത്തേക്ക് മിണ്ടില്ല എന്ന് തീരുമാനിച്ചാൽ മിണ്ടില്ല, വാശിയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, നമുക്ക് വാശി തിരിച്ചു വെച്ചൂടെ? വാശിയില്ലാത്ത പെണ്ണുങ്ങളുണ്ടോ? ഇല്ല, എല്ലാവർക്കും വാശിയാ. നാല് പെടലിക്ക് കൊണ്ടാലും ശരി, നമ്മൾ എന്ത് ചെയ്തില്ല, നമ്മുടെ പിടിവാശിയാണ് മാറുന്ന പ്രശ്നമില്ല. നിങ്ങളെന്നെ തല്ലിയാലും ഞാൻ മാറില്ല, നിങ്ങളെന്നെ കൊന്നാലും മാറില്ല, വേണമെങ്കിൽ പറയും നിങ്ങളെന്നെ തലാക്കി ഇല്ലാലും ഞാൻ എന്ത് ചെയ്തില്ല, ആ മാറില്ല. സഹോദരിമാരെ ആലോചിച്ച് നോക്ക്. അപ്പൊ നമുക്ക് ഈ വാശി എന്ന് പറഞ്ഞ സാധനം എങ്ങോട്ട് തിരിക്കാം? അള്ളാഹുവിനെ എനിക്ക് വേണം. രണ്ടാമത്തെ എങ്ങോട്ട് തിരിക്കാം? എൻ്റെ ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എനിക്ക് എന്ത് ചെയ്യണം? സ്വപ്നത്തിൽ ഒന്ന് കാണണം. എത്രയോ മനുഷ്യർ കണ്ടവരുണ്ട്, എത്രയോ മനുഷ്യർ ഇന്നും ജീവിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വലിയ വിഷയമല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? സ്വലാത്ത് പരമാവധി എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിഫാത്തുകൾ, അഖ്ലാഖുകൾ, നബി തങ്ങളുടെ വിശേഷണങ്ങൾ, നബി തങ്ങളുടെ സ്വഭാവങ്ങൾ,
അത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവമാക്കാൻ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. ഇതുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, അള്ളാഹുമായി നല്ല നിലയിൽ ബന്ധം സ്ഥാപിക്കാം, അള്ളാഹു നമ്മുടേതായി മാറും. ഹബീബായ മുത്ത സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ സാധിക്കും, ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. അപ്പൊ ഒന്നാമത്തത് വാശി, രണ്ട് പെണ്ണുങ്ങൾക്കുള്ള ഒരു സ്വഭാവമാണ് മുജാഹദ എന്ന് പറഞ്ഞാൽ എന്താ, ഭയങ്കര അധ്വാനം. ഞാൻ തന്നെ അന്തം വിട്ടുപോയിട്ടുണ്ട് നമ്മുടെ സ്വന്തം ഭാര്യയുടെ വിഷയത്തിൽ. അടുത്ത കാലത്ത് എൻ്റെ വാപ്പയുടെ ബന്ധുക്കളായ ഒരു 10-18 എണ്ണം ഒന്നിച്ചു വന്നു. അല്ലാഹു അക്ബർ, ഇവർക്ക് വേണ്ട മുഴുവൻ ഫുഡ് ആരുണ്ടാക്കി, ഒറ്റയ്ക്കുണ്ടാക്കി. ഒരു കൈത്താങ്ങായി ചിലപ്പോൾ ഉമ്മ ഉണ്ടാകും, വേറെ ആരുമില്ല. പക്ഷെ ഇത്രയും ഫുഡുണ്ടാക്കി, ഇതെല്ലാം കൂടി കുഞ്ഞുങ്ങൾ എല്ലാം കൂടി ഒരു ചെറിയ ബസ്സിൽ വന്നതാ. വന്നു കഴിഞ്ഞ് ഇതങ്ങോട്ട് പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് വീട് മൊത്തം ഉണ്ടാവും, ആകെ അഴുക്കാവും. പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇത് കംപ്ലീറ്റ് എന്ത് ചെയ്യും, ക്ലീൻ ചെയ്യും. വീട്ടിൽ വേലക്കാരികളൊന്നുമില്ല, ഈ പാത്രങ്ങൾ മൊത്തം എന്ത് ചെയ്യണം, കഴുകി വെക്കണം. സഹോദരന്മാരെ ആലോചിച്ച് നോക്കി, എന്തെങ്കിലും അവർക്കൊരു മടിയുണ്ടോ, വേറെ ആരെങ്കിലും വന്ന് ചെയ്യുമെന്ന പ്രതീക്ഷയുണ്ടോ? ഇല്ല. ഒറ്റയ്ക്ക് കാര്യങ്ങൾ നോക്കുന്ന ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താ അവരുടെ പരിശ്രമം? പലരും പറയാറില്ലേ, രാവിലെ സുബഹിക്ക് അടുക്കളയിൽ കയറുന്നതാ, അടുക്കളയിൽ നിന്ന് പിന്നെ ഇറങ്ങുന്നത് എപ്പോഴാ, രാത്രി 10 മണിക്കാ. ഇതുവരെ ചിലത് പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, വീട്ടിലെല്ലാവരുടെയും കാര്യം നോക്കണം. ഭർത്താവ് ഒരു തുണി കഴുകാറില്ല, മക്കളൊരു തുണി കഴുകാറില്ല. ഇത് മുഴുവൻ ഇവള് കിടന്ന് ഒരു യന്ത്രം ചെയ്യും പോലെ, അല്ല അതിനേക്കാൾ കടുത്ത പണി എന്ത് ചെയ്യുക, ചെയ്യുക. ഇതിനിടയിൽ ശകാരം, ആരുടെ, ഒരു ഭാഗത്ത് അമ്മായിയമ്മയുടെ ശകാരം, ഒരു ഭാഗത്ത് നാട്ടുവിൻ്റെ ശകാരം, ഒരു ഭാഗത്ത് ഭർത്താവിൻ്റെ എന്ത് ആക്രോശ വാക്കുകൾ, ഇതെല്ലാം ആര് കേൾക്കുക? ഒരു പെണ്ണ് ഭയങ്കര പരിശ്രമമല്ലേ ഈ പെണ്ണ് നടത്തുന്നത്? സഹോദരന്മാരെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും പരിശ്രമം ആർക്ക് വേണ്ടി നടത്തുക? ആർക്കോ വേണ്ടി അല്ലേ, ആർക്കോ വേണ്ടി. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇത്രയും പരിശ്രമം നമ്മൾ ആർക്കോ വേണ്ടി നടത്തുന്നു. ഈ ആർക്കോ വേണ്ടി നടത്തുന്ന പരിശ്രമത്തിനിടയിൽ സഹോദരിമാരെ സ്വന്തം നഫ്സിന് ഒന്ന് അടിച്ചേൽപ്പിക്കാൻ സാധിക്കുമോ? ഒരു ജുസ് ഖുർആൻ ഓതാത്ത ഒരു ദിവസം, ഈ മഗ്ഫിറത്തിൻ്റെ 10-ന്റെ ആദ്യത്തെ ദിവസമായ ഇന്ന് എൻ്റെ ശരീരത്തിന് ഏതാണ്ട് ഞാൻ അടിച്ചേൽപ്പിക്കാൻ പോവുകയാണ്. രാവിലെ എഴുന്നേറ്റ് പാതിര വരെ സകല പണിയും എടുത്ത് തളരുന്ന എൻ്റെ ശരീരം, ഇതാർക്കോ വേണ്ടി ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി സ്വകാര്യ സമ്പാദ്യം ഞാൻ ഒരല്പം സമ്പാദിക്കാൻ പോകുന്നു. ഒരല്പം സ്വകാര്യ സമ്പാദ്യം, ആ സമ്പാദ്യം എന്താ? അതിലൊന്നാമത്തത് ഒരു ജുസ് ഖുർആൻ ശരീഫ് ഞാൻ എന്ത് ചെയ്തിരിക്കും, ഓതിയിരിക്കും. എന്ത് ചെയ്യണം നമ്മൾ? ഉറച്ച തീരുമാനം, ഒരു മുജാഹദ, ഒരു മുജാഹദ. ഒരു ജുസ് ഞാൻ ഖുർആൻ ശരീഫ് ഓതിയിരിക്കും. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, രണ്ടാമത് ഒരു ദിവസം ഈ പറഞ്ഞ 24 മണിക്കൂറിനിടയിൽ 100 സലാത്ത്. ഇപ്പൊ ചൊല്ലുന്നു ചൊല്ലുന്നില്ല എന്നുള്ളതല്ല, ചിലര് ചെയ്യുന്നുണ്ടാകും, ചിലര് ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷെ നഫ്സിന് ഒരു നിർബന്ധമായ ഒരു 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 താക്കീത് കൊടുക്കുക, ഇത് ചെയ്യാതെ ഞാൻ എന്ത് ചെയ്തില്ല, ഉറങ്ങില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ ആലോചിച്ച് നോക്ക്, എത്ര വയ്യാങ്കിലും എഴുന്നേറ്റ് പോയി എന്ത് ചെയ്യും, അടുക്കള കയറും. എത്ര വയ്യാങ്കിലും, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തന്നെ എന്ത് ചെയ്യണം, ഇത് ചെയ്യണം. എന്നാ പിന്നെ സാരമില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞതുപോലെ, നടക്കാൻ വയ്യ, വല്ലാത്ത വേദന, വേറെ ആരുമില്ല ചായ അനത്താൻ, കസേരയിൽ ഇരുന്ന് നിരങ്ങിപ്പോയി എന്ത് ചെയ്തു, ചായ ഇട്ടു. സഹോദരന്മാരെ, കാര്യം എന്താ, വേറെ ആരും ചെയ്യാനില്ല. ഇത്രയൊക്കെ ചെയ്യുന്ന നമ്മള് പലരും പറയാണ്, ഞാൻ എഴഞ്ഞ എന്ത് ചെയ്യുന്നത്, ഓരോ ജോലിയും ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ നഫ്സിനെ മാത്രമാക്കിയിട്ട് സ്വകാര്യ സമ്പാദ്യത്തിന് ഒരല്പം മെനക്കെട്ടുകൂടെ ഖുർആൻ ശരീഫ് ഓതാൻ അരമണിക്കൂർ മതി, അരമണിക്കൂർ മതി. ആ അരമണിക്കൂർ നമ്മളൊന്ന് മെനക്കെട്ടിരുന്നുവെങ്കിൽ ഒരു 100 സലാത്ത്, അതിന് പ്രത്യേക സമയം വേണ്ട. കാരണം എന്താ, എപ്പോഴും നമുക്ക് ചെല്ലാവുന്ന സാധനമാണ്.
പക്ഷെ നിർബന്ധ ബുദ്ധി ഉണ്ടാകണം. 100 സലാത്ത് ചൊല്ലാത്തൊരു ദിനം ഇനി എൻ്റെ ആയുസ് ശേഷിക്കുന്ന കാലത്തിൽ ഒരു ദിവസം പോലും ഉണ്ടാകില്ല. നിർബന്ധ ബുദ്ധി പിടിച്ചാൽ സ്ത്രീകളുടെ ഒരു വലിയ ഗുണം ഇവർക്കുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ദുർവാശി, ആ വാശിയുണ്ട്. വാശിയുള്ളപ്പം ഇതും ആ വാശിയുടെ കൂട്ടത്തിലേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്തിടുക. എങ്കിൽ ഇതും ഞാൻ തീർത്തേ പോകൂ. എങ്കിൽ ആ വാശി ഹൈറായി, ഈ മുജാഹദ ഹൈറായി. സഹോദരിമാരെ, അതുപോലെ തന്നെ ഒരു 100 തസ്ബീഹ്, ഒരു 100 തസ്ബീഹ്. പക്ഷെ ഇസ്തിഗ്ഫാർ ചൊല്ലുമ്പോൾ മാത്രം നടന്നോ അല്ലെങ്കിൽ കിടന്നോ അങ്ങനൊരു ഇസ്തിഗ്ഫാർ വേണ്ട. ഇസ്തിഗ്ഫാർ മാത്രം എവിടെയെങ്കിലും സമാധാനത്തോടെ ഒതുങ്ങി ഇരുന്നു കൊണ്ടാക്കുക. 100 ഇസ്തിഗ്ഫാർ പറയുമ്പോൾ ചിലപ്പോൾ പല സഹോദരിമാരും പറയും, ഓ അത് പ്രയാസമാണ്, അത് പാടാണ്, എങ്ങനെ ഞാൻ 100 ഇസ്തിഗ്ഫാർ വരെ കാത്തു നിൽക്കുക, ബുദ്ധിമുട്ടല്ലേ? ഇത് നമ്മൾ ഓരോരുത്തരും പറയുന്നു എങ്കിൽ സഹോദരിമാരെ ഒരു പ്രയാസവും, നിങ്ങൾ ഇതിനെ അങ്ങ് വിഭജിക്ക്. ഓരോ നമസ്കാരത്തിനും ശേഷം 20 ഇസ്തിഗ്ഫാർ ഞാൻ ചൊല്ലും. വിഷമമുണ്ടോ? ഏ, ഒരു വിഷമവും. കുറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ അലീം, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക്. ഈ പറഞ്ഞ ഓരോന്നും അങ്ങനെയാക്കാം നമ്മൾ. ഒരു വഖത്തില് 2 പേപ്പർ ഖുർആൻ ശരീഫ് ഓതുകയാണെങ്കിൽ 5 വഖത്തിലായിട്ട് എത്ര തീരും? ഒരു ജ്യൂസ് ലോഡുണ്ടോ? നമ്മൾ ആദ്യം കേട്ടപ്പോൾ ഒരു ജ്യൂസ് പൊടച്ചവന് 1/2 മണിക്കൂർ എങ്ങനെയാ? ഒന്നുമില്ല. ഒരു വഖത്തിൽ എത്രയേ ഓതാവുള്ളൂ? 2 പേപ്പർ. എത്ര സമയം എടുക്കും 4 പേജ് ഓതാൻ? 5 വഖത്തിലും കൂടെ 10 പേപ്പർ ഒരു ജുസു. ഒരു വഖത്തിൽ 20 സലാത്ത്, 5 വഖത്തിലും കൂടെ 100 സലാത്ത്. ഒരു വഖത്തിൽ 20 തസ്ബീഹ്, 5 വഖത്തിലും കൂടെ 100 തസ്ബീഹ്. ഒരു വഖത്തിൽ ഇസ്തിഗ്ഫാർ മാത്രം നല്ല മനസ്സിൽ നല്ല ശ്രദ്ധ കൊടുത്തിട്ട് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. കാരണം ഈ മനസ്സ് എത്ര ക്ലീൻ ആകുമോ, എത്ര വെളുക്കുമോ, ഇതനുസരിച്ച് നമ്മുടെ യന്ത്രം പവറുള്ളതാകും. ഈ മനസ്സിന് എപ്പോഴാണോ അഴുക്കും കറയും പിടിക്കുന്നത്, അതനുസരിച്ച് നമ്മുടെ യന്ത്രത്തിൻ്റെ പവർ എന്ത് ചെയ്യും? വല്ലാതെ കുറയും. അപ്പൊ ഈമാനിക് യന്ത്രം പവറുള്ളതാകണമെങ്കിൽ ഏത് കൂടണം? ഇസ്തിഗ്ഫാറും സലാത്തും. ഇതാണ് അതിൻ്റെ മെയിൻ മരുന്ന്, മെയിൻ ട്രീറ്റ്മെൻറ്റ്. ശരി, അതുപോലെ തന്നെ അടുത്ത ഒരു ചെറിയ വിഷയം കൂടി. കിടക്കുന്നതിന് മുമ്പ് ഒതു എടുത്തിട്ടേ ഞാൻ എന്ത് ചെയ്യൂ, കിടക്കൂ. ഒരു നല്ല അധ്വാനം, നല്ല മുജാഹദ. അതുപോലെ തന്നെ ഡെയിലി ഒരു 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 കുറഞ്ഞത് 10 സലാം ഞാൻ എന്ത് ചെയ്തിരിക്കും, പറഞ്ഞിരിക്കും. സഹോദരന്മാരെ മനസ്സിലാകുന്നുണ്ടോ? ഡെയിലി 10 സലാം എന്ന് പറഞ്ഞാൽ എന്താ? ടെലഫോൺ, ഇന്ന് 99% സഹോദരിമാരുടെയും കയ്യിലേക്കാണ് ഫോണിന് പൈസ അടയ്ക്കണോ? ഡെയിലി പൈസ അടയ്ക്കണോ? വേണ്ട. ഇതൊക്കെ എന്ത് ചെയ്തേക്കുക? 1 മാസത്തേക്കോ 3 മാസത്തേക്കോ പ്ലാൻ ചെയ്ത് വിട്ടേക്കുക. ഈ പ്ലാൻ ചെയ്ത് വിട്ടേക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് പിന്നെ എന്താ വിഷമം? വെറുതെ ഫോൺ എടുത്തു ഫിത്തിനെ ഉണ്ടാക്കില്ല എന്ന് നമുക്ക് ബോധ്യമുള്ള സാലിഹത്തായ ഒരു പെണ്ണിനെ വിളിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എത്ര കൂലി കിട്ടി? 90 കൂലി കിട്ടി അല്ലേ? വിശേഷമൊക്കെ ചോദിച്ചു, കൂടുതൽ സംസാരിച്ചില്ല. കുറഞ്ഞ സമയം, അത്യാവശ്യ കാര്യം. എന്താ വിളിച്ചത്? ഒന്നുമില്ല, വെറുതെ ഒന്ന് തിരക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സലാം പറയാമല്ലോ, അൽഹംദുലില്ലാഹ് നമ്മുടെ ആവശ്യവും പറഞ്ഞു. ഒരു സലാം പറയാമല്ലോ, 90 നന്മ കിട്ടുന്നതല്ലേ, നിനക്കും കിട്ടുമല്ലോ 10. അതുകൊണ്ട് വെറുതെ വിളിച്ചതാ, ഫോണിന് പ്രത്യേകിച്ച് പൈസയും ചെലവില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. തീരാൻ നേരം ഒന്നുകൂടെ പറഞ്ഞു. അപ്പൊ തന്നെ ഒരാളിൽ തന്നെ എത്ര സലാം പറഞ്ഞു? 2 സലാം. എത്ര കൂലി കിട്ടി? 180 കൂലി. പ്രിയമുള്ളവരെ, ഏത് പെണ്ണാ ഈ മുജാഹദയ്ക്ക് തയ്യാറാകുന്നത്? ഇതുപോലെ 10 പേരെ വിളിച്ചാൽ ഏതാണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ 1800 നന്മ എന്ത് ചെയ്യാം, കരസ്ഥമാക്കാം അല്ലേ? ഇല്ലേ കുറഞ്ഞത്? പക്ഷെ നമ്മൾ സെലക്റ്റഡ് ആൾക്കാരെ വിളിക്കാവൂ. വിളിച്ചത് എന്താകരുത്? ആ ചില വൈറസുകളുണ്ട്, ചില വൈറസ് ഉണ്ട്, അങ്ങോട്ട് വിളിക്കാൻ കാത്തു. എടി നീ അറിഞ്ഞോ? ഓ അതാണ്ട പൊട്ടി,
ഇതുവരെ നമ്മൾ ഉണ്ടാക്കി വെച്ച 1800 പോയി, പഴയ ഉണ്ടാക്കി വെച്ച 11000 പോയി, അങ്ങനെ വരരുത്. അതുകൊണ്ട് സെലക്റ്റഡ് മെമ്പർമാരെ വിളിക്കാവൂ. വിളിക്കുന്നുണ്ട്, ഒരു വിജ്ഞാനം പറഞ്ഞു കൊടുക്കും പോലെ തന്നെ ആകണം. എന്താ വിളിച്ചത് എന്ന് ചോദിച്ചാൽ മറുപടി എന്ത് തന്നെ പറയണം? സത്യം പറയണം. എന്താ പറയണ്ടേ? ഒരു സലാം പറയാൻ വേണ്ടി വിളിച്ചതാ, ഒരു ദുആ വസിയത്തിന് വിളിച്ചതാ. കാരണം ഒരു സലാം പറയുമ്പോൾ എനിക്ക് എത്ര കൂലി കിട്ടും? 90 കിട്ടും. അത് നേടാൻ വേണ്ടി, നിനക്ക് നഷ്ടമില്ല, നിനക്കും എത്ര കിട്ടും? 10 കിട്ടും. അതിനുവേണ്ടി വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, കഴിഞ്ഞു. ചെയ്തുകൂടെ? ഇൻഷാല്ലാ. സഹോദരന്മാരെ അടുക്കളയിൽ കിടന്ന് പെരണ്ട് 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 അവിടെ എവിടെയും വിയർത്ത് നാറി അവസാനം ഒരുമാതിരി വൃത്തികെട്ട കോലത്തിൽ ഈ മുജാഹിദ നടത്തുന്നതിനിടയിൽ ഒരു നല്ല മുജാഹിദയാണ് ഇടയ്ക്ക് ഞാൻ കയറ്റി വെക്കുന്നത്. ആ മുജാഹിദ നടക്കട്ടെ, അതിനിടയിൽ ഈ മുജാഹിദ എന്ത് ചെയ്യട്ടെ? നടക്കട്ടെ. ഇല്ല മുജാഹിദ ദുനിയാവിന്, ഈ മുജാഹിദ ആഖിറത്തിന്. നേരത്തെ ദുർവാശി ദുനിയാവിന്, നമ്മൾ പറഞ്ഞ ദുർവാശി ആർക്ക്? ദുർവാശി അല്ല, വാശി ആർക്ക്? ആഖിറത്തിന്. അവസാനം ഇൻഷാ അല്ലാ, നമ്മുടെ കയ്യിലാണല്ലോ ഇന്ന് ബാങ്ക് അല്ലേ. മിക്ക വീട്ടിലും ഭർത്താക്കന്മാർ ഉദ്യോഗസ്ഥന്മാരായിട്ട് മാറി, എല്ലാം കൊണ്ട് നാളെ ഞാൻ എല്ലാം അങ്ങ് ഏൽപ്പിച്ചേക്കുക. ഏതെല്ലാം? കടയിൽ പോണോ? അതും അവള്. മീൻ വാങ്ങിക്കണോ? അതും അവള്. സ്കൂളിൽ പോയി ടീച്ചർമാരായിട്ട് ഇടിക്കണോ? അതും ആരാ? അവള്. ഞാൻ ആരാ? ഡ്രൈവർ അല്ലേ. പല വീട്ടിന്റെ അവസ്ഥ ഏതാ? ഈ അവസ്ഥയില് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, നമ്മൾ ഒരു സദഖ, നമ്മുടെ ശരീരത്തിന് നിർബന്ധമാണ് ഒരു സദഖ. എന്തെങ്കിലും 5 രൂപയെങ്കിൽ 5 രൂപ, 2 രൂപയെങ്കിൽ 2 രൂപ, 10 രൂപയെങ്കിൽ 10 രൂപ, എന്താണോ നിങ്ങൾ കൊക്കുന്നത് ഒക്കുന്നത് ഒരു സദഖ നിങ്ങളുടെ ശരീരത്തിന് എന്ത് ചെയ്യും? മുജാഹിദയാക്ക്, മുജാഹിദയാക്ക്. ഇൻഷാല്ലാ നടന്നുകൂടെ. ഞാൻ തുക നിർബന്ധമാക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എത്രയാണ് ഓക്കുന്നത്? ആ, ഇന്ന് കുറേ പൈസ കിട്ടി, ഭർത്താവ് പലതിനും തന്ന, ഭർത്താവിനോട് പറഞ്ഞിരുന്നു, കണ്ട് ഇതിനിടയിൽ എനിക്കും കിട്ടും നിങ്ങൾക്കും കിട്ടും. ഇൻഷാല്ലാ നമുക്ക് ഇന്നതുപോലെ വഴിക്കൂടെ ചെലവാക്കുക കേട്ടോ. നമുക്കൊരു സമ്പാദ്യമാക്കാം. ഒരു ചെറിയ പാട്ടയ്ക്കകത്ത് 1 രൂപ ഇട്ടു. ഇല്ല എന്നെ കൊണ്ട് 5 രൂപ ഇടാം. ശരി, 5 രൂപ ആയിക്കോട്ടെ. ഇല്ല എന്നെ കൊണ്ട് 10 രൂപയാകും. എന്നാ പിന്നെ 10 രൂപ ആയിക്കൊള്ളട്ടെ. ഇനി ഒരാൾക്ക് 100 രൂപയാകും. ഓ, 100 ആയിക്കോട്ടെ. എത്രയാ നിങ്ങൾ കൊക്കുന്നത്? ഒരു ദിവസം നിങ്ങളുടെ കൈ സദഖ ഇല്ലാത്തൊരു കൈ ആയിട്ട് എന്ത് ചെയ്യരുത്, മാറരുത്. ഇൻഷാല്ല പരിശ്രമിച്ചുകൂടെ? ഇൻഷാല്ല. ഇപ്പൊ മുജാഹിദ വിഷയത്തിൽ എന്തൊക്കെ പറഞ്ഞു? ഒരു ദിവസം ഒരു ജുസു ഖുർആൻ ശരീഫ്. ഒരു വാക്യത്തിന് എത്ര ഓതാവുള്ളൂ? 2 പേപ്പർ. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഇബിലീസ് സമ്മതിക്കുമോ? ഇല്ല. ആലോചിച്ച് നോക്ക്, അടുക്കളയെ മറിയാൻ ഇബിലീസിന് ഭയങ്കര സമ്മതമാ. കാര്യം എന്താ? നിക്കാരപ്പായി കഴിയാൽ ഓടി എന്ത് ചെയ്യും? ഇനി വന്നോളും, ബാക്കി പണിയുണ്ട് അടുക്കളയിൽ. ഇബിലീസ് നിങ്ങളെ കെട്ടി വലിച്ചോണ്ട് വരുന്ന എവിടെ പണിയെടുക്കാനാ? ആ, അടുക്കളയിൽ പണിയെടുക്കാനാ. ഇതിനിടയിലാ നമ്മൾ പറയുന്ന 2 പേപ്പർ ഓതിയിട്ടേ ഞാൻ വരത്തുള്ളൂ. അയ്യോ, ജോലി തീരത്തില്ല. ആലോചിച്ച് നോക്കി, ഇടയ്ക്കൊരു ഫോൺ വന്ന് 15 മിനിറ്റ് സംസാരിച്ചു, ജോലിക്ക് വല്ല കുറവുണ്ടോ? ഒന്നും ഇല്ല. എന്നിട്ടും ജോലി തീർന്നു. പക്ഷെ 2 പേപ്പർ ഖുർആൻ ശരീഫ് ഓതാൻ ഇതപ്പോ ഇബിലീസ് പറയുന്നത് എന്താ? അടുക്കളയിലെ ജോലി തീരത്തില്ല, ഇല്ലെങ്കിൽ ഒരു ഭയങ്കര ധൈര്യം തരും. എന്താ? ദുഹറിന് ഓതണ്ട, നമുക്ക് എപ്പോ ഓതാം? അസറിന് ഓതാം. അസറിനിരിക്കുമ്പോ ഉണ്ട് താണ്ട് 2 ബന്ധുക്കൾ കയറി വന്നു. അപ്പൊ പറഞ്ഞു, നമുക്ക് എപ്പോ ഓതാം? മഗ്‌രിബിന് ഓതാം. അപ്പൊ താണ്ട എന്തോ ഒരു വിഷയം വേറെ കയറി വന്നു. ആ, ഇനിയിപ്പോ നാളെ നമുക്ക് എന്ത് ചെയ്യാം? ചേർത്തോതാം. മിക്കവാറും അത് തന്നെ ആയിരിക്കും. പറഞ്ഞ മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് അനുഭവിച്ചത്, മുജാഹദ. മുജാഹദ എന്ന് പറഞ്ഞ എന്താ? മുജാഹിദ് എന്ന് പറഞ്ഞ എന്താ? ഓ, വിപ്ലവക്കാരൻ, പോരാളി, പരിശ്രമശാലി. അപ്പൊ അതേ മുജാഹദ തന്നെ വേണം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്. അപ്പൊ ഒരു ജുസു ഖുർആൻ ഓതുക, അത് നമ്മൾ മാറ്റി ഒരു 2 പേപ്പർ ഓതുക. എപ്പോഴ്? ഒരു വഖ്തിൽ. എത്ര സലാത്ത്? 100 സലാത്ത്. 20 സലാത്ത് വീതം ഓരോ വഖ്തിൽ. 20 തസ്ബീഹ് വീതം ഓരോ വഖ്തിൽ. 20 ഇസ്തിഗ്ഫാർ വീതം ഓരോ വഖ്തിൽ. കിടക്കാൻ നേരം വുളൂടുകൂടി കിടക്കുന്നു. അതുപോലെ തന്നെ ഡെയിലി ഒരു 10 പേർക്ക് എന്ത് ചെയ്തിരിക്കും? സലാം പറയും. എന്താ ഗുണമെന്നറിയുമോ? എന്താ ഗുണം? സലാമിന്റെ മാത്രം ഗുണമല്ല,
ബന്ധം ചേർക്കുക എന്ന് പറയുന്ന വലിയൊരു ഗുണമുണ്ട്. ബന്ധം ചേർത്താനുള്ള ഗുണം എന്താ? ആയുസ് നീണ്ടു കിട്ടും, ആയുസ് നീണ്ടു കിട്ടും സഹോദരിമാരെ. അതുകൊണ്ട് കാര്യമായി പരിശ്രമിച്ചു, കാര്യമായി പരിശ്രമിച്ചു. ശരി, അടുത്തത് ഇനി എന്ത് ചെയ്യണം? മൂന്നാമത്തെ പെണ്ണുങ്ങളുടെ ഗുണം എന്താ പറഞ്ഞത്? ഒരു ഭയങ്കര ഗുണം അത്. ഏതാ? സംസാരം. പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരിക്കലും ഒരു ഭർത്താവ് കുട്ടിയെ കൊണ്ട് രാവിലെ സ്കൂളിൽ പോവാം, സ്കൂളിൽ പോകാൻ ബൈക്കുമായിട്ട് ഇറങ്ങി. ഓ, ഭർത്താവ് പോകുന്ന കണ്ടു, ഭർത്താവിൻ്റെ കൂടെ പൊക്കണം വേഗം ഒക്കെ ആയിട്ട് ആരും ഇറങ്ങി, ഭാര്യ ഇറങ്ങി. സ്നേഹമുള്ള ഭാര്യമാർ അങ്ങനെയാണ്. ഇറങ്ങിക്കൊണ്ടുവന്നു, ബൈക്കിൻ്റെ മുന്നിലേക്ക് കൊണ്ട് വെച്ചു കൊടുത്തു. എന്തുകൊണ്ട് വെച്ചു? കുഞ്ഞിൻ്റെ ബാഗ്. കൊച്ചെവിടെ കയറിയിരുന്നു? പുറകെ കയറി. അങ്ങനെ ഇരുന്നപ്പം നാണ്ട് ഒരു താത്ത അതിലേ പോയതാ നമ്മുടെ പൊണ്ടാട്ടിയെ കണ്ടു. വന്ന് അസ്സലാമു അലൈക്കും, വടച്ചോനെ എത്ര കാലമായി കണ്ടിട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു, കയറി അകത്തിരി വെളിയിൽ നിന്ന്. അയ്യോ, എനിക്ക് സമയമില്ല. ഏ, എന്താ പറയുന്നേ? ആ മുച്ചേ ബഹുത് കാം ഹേ അല്ലേ, എനിക്ക് ഒരുപാട് പണിയുണ്ട്, സമയമില്ല. അപ്പൊ പാവം പിടിച്ചാൽ എന്ത് ചെയ്തു? പോയി സ്കൂളിൽ കൊണ്ടുപോയി, കൊച്ചിനെയൊക്കെ വിട്ട് ടീച്ചറോടൊക്കെ സംസാരിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വരുന്നു. വരുന്നപ്പോഴില്ല, അവർ രണ്ടുന്നുണ്ട് അവിടെ നിപ്പുണ്ട്. സോ നിങ്ങൾ അകത്തോട്ട് കയറുന്ന സംസാരിക്ക്. അപ്പോഴെ വന്നപ്പോൾ പറഞ്ഞ, ഇക്കാ പോയി കണ്ട് ഇന്ന സാധനം ഉണ്ട്, അതൊന്ന് വാങ്ങിക്കണമായിരുന്നു. ആ ശരി, എന്തൊക്കെ വേണം? ലിസ്റ്റ് തയ്യാറാക്കി പോയി. ഡേ, അകത്ത് പോയെന്ന് പോലെ ചായ പോലെ ഇട്ടു. നിങ്ങളോട് സ്വസ്ഥമായിട്ട് നിന്ന് സംസാരിക്ക്. ഇയാൾ പോയി. അല്ല, അവർ പിന്നെയും ബഹത് കാമയൊക്കെ ശരി തന്നെ, പക്ഷെ അവിടെ നിന്ന് എന്ത് ചെയ്യുക? സംസാരിക്കുക. ഇയാള് മാർക്കറ്റിൽ പോയി സകല സാധനവും വാങ്ങിച്ചോണ്ടോ? ഇപ്പോഴില്ല. അവര് പോയിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? പെണ്ണിന്റെ ഗുണമാണ്, സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്തില്ല? സ്റ്റോപ്പില്ല അല്ലേ. പൊതു ഒരു പൊതു രീതിയല്ലേ പെണ്ണിനുള്ളത്? അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചിലതുണ്ടാകാം. പൊതുവെ പെണ്ണിന്റെ രീതി എന്താ? സംസാര പ്രിയരാണ്. ഇപ്പൊ നമ്മളെ സഹോദരിമാരെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ സംസാര പ്രിയം, ഈ സംസാരിക്കാനുള്ള രസം, ഇത് ആരിലേക്ക് നീക്കാം? അള്ളാഹുമായിട്ട്. കൂടുതലും വേണോ? വേണ്ട, പത്ത് മിനിറ്റ്, പത്ത് മിനിറ്റ്. അയൽവാസിയായിട്ട് അസറിന് ശേഷം തുടങ്ങുന്ന സഭ തീരുന്നപ്പോഴോ? ഏ, മഗ്രിബ് ബാങ്ക് വിളിച്ചാലും തീരത്തില്ല. ഇതിനിടയ്ക്ക് എത്ര പ്രാവശ്യം പറയും, എനിക്ക് അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, എൻ്റെ ജോലി എത്രയും ബാക്കി കിടക്കുക. നാല് പ്രാവശ്യം തിരിയും. തിരിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. പുറകോട്ട് എടുത്ത് വെച്ച കാല് ചിലപ്പോൾ അവിടെ തന്നെ നിൽക്കും. ഇവിടുന്ന് ഈ സാധനം കൂടെ പൊങ്ങി അങ്ങോട്ട് നീങ്ങും. അവിടെ നിന്നായി അടുത്ത സഭ. അയ്യോ, സമയം ഒരുപാടായി, മണി അഞ്ചരയായി, വീണ്ടും നാല് സ്റ്റെപ്പ് വെച്ചു. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? അടുത്തതും അല്ല, ചെയിൻ സർവീസ് പോലെ കൂടെ അങ്ങോട്ട് ചെന്നു. ചുരുക്കി പറഞ്ഞാൽ മാതിരിപ്പ് ബാങ്ക് വിളിച്ചപ്പോഴത്തേക്ക് അയ്യോ, താണ്ടാ ബാങ്ക് വിളിച്ച്, പിന്നെ ഒരു വെപ്രാളമാണ്. ഓടിപ്പോയി എല്ലാം ഒരു പരുവത്തിലാക്കി. ഏതാണെങ്കിലും പത്ത് മിനിറ്റ് കൊണ്ട് കാര്യമെല്ലാം എന്ത് ചെയ്തു? നടന്നു. പക്ഷെ തുടങ്ങിയ സംസാരം അസന്റെ തീർന്ന എപ്പോഴാ? മാതിരി പോവാങ്ക് വിളിച്ചപ്പോ. സഹോദരിമാരെ, അപ്പൊ നമുക്ക് സംസാരിക്കാൻ കഴിവില്ലാത്ത വല്ലവരും ഉണ്ടോ? അല്ലാഹു അക്ബർ. മൂന്ന് സന്നദ്ധ എന്ത് ചെയ്തിരിക്കുന്നത്? സംസാരത്തിന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ അല്ലേ. ബാക്കിയുള്ള സാധാരണ വിഷയങ്ങൾക്ക് നമുക്ക് ഒരു സന്നദ്ധ കിട്ടുന്നത്, ഇത് സംസാരത്തിന് എത്ര വാങ്ങിച്ചിട്ടുണ്ട്? മൂന്ന് സനദ്. എത്ര ഒന്നും ഇല്ലെങ്കിലും നമ്മള് പെണ്ണുങ്ങളുടെ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ, കാരണം എന്താ, ഞാൻ സ്ഥിരം കേൾക്കുക, നമ്മുടെ ഉമ്മായും പെങ്ങളും കൂടെ ഉള്ള സംസാരം. ഫോൺ അങ്ങോട്ട് എടുക്കുക തുടങ്ങും, ദുബൈ നിങ്ങൾ വിളിക്കും, തുടങ്ങി കഴിഞ്ഞാൽ കുറെ അങ്ങോട്ട് പിന്നെന്തുണ്ട്, പിന്നെന്തുണ്ട്, ഈ പിന്നെന്തുണ്ടെന്ന് പറഞ്ഞ ഒരു 1500 പ്രാവശ്യം പറഞ്ഞതാണ്. പിന്നെന്തുണ്ട്, പിന്നെ പിന്നെ പിന്നെ, ഇതിങ്ങനെ പോകും. വല്ല കാര്യം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, അങ്ങനെ പോവുക. അതുകൊണ്ട് സഹോദരിമാര്, നമുക്ക് ഇതുപോലത്തെ ഒരു സംസാരം ആരുമായിട്ടാക്കാം? അള്ളാഹുമായിട്ട്. ആദ്യം സ്വകാര്യത പറ, പടച്ചോനെ എൻ്റെ അവസ്ഥ ഇങ്ങനെ, ഞാൻ ആദ്യം ഇങ്ങനെ ആയിരുന്നു, ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഒന്നുമില്ലായിരുന്നു, വെള്ളത്തിൽ കരങ്ങിപ്പോന്നൊരവസ്ഥ. അവിടുന്ന് നാഥ, നീ എന്നെ ഇങ്ങനെയാക്കി, നീ എന്നെ വൃത്തിയാക്കി, നീ എന്നെ ഭംഗിയാക്കി, കാണാൻ കൊള്ളാവുന്ന രൂപത്തിലാക്കി, അതുപോലെ എല്ലാത്തിനും പറ്റിയവളാക്കി, അങ്ങനെയൊക്കെ ആക്കി തന്ന റബ്ബെ, ഇതൊക്കെ നിന്റെ ഔദാര്യം കൊണ്ട് തന്നതാ, എൻ്റെ ഈമാൻ വർദ്ധിപ്പിച്ചതാ റബ്ബെ, എനിക്ക് നല്ല എബ്ബീൻ താ റബ്ബെ, വന്നുപോയ പാപങ്ങൾ മാപ്പാക്കി താ റബ്ബെ. അങ്ങനെ നമ്മുടെ സ്വകാര്യ വിഷയങ്ങൾ മുഴുവൻ ആരോട് പറയുന്നു? അല്ലാഹുവിനോട്.
തീർന്നില്ല. അതങ്ങോട്ട് കഴിഞ്ഞപ്പോ ഉടച്ചവനെ കഷ്ടപ്പെട്ട് ഉമ്മ ഉണ്ട്, വാപ്പയുണ്ട്, അവരെ കുറിച്ച് എന്ത് ചെയ്തു? കാര്യമായി പറഞ്ഞു. ആരോടാ? അള്ളാഹുവിനോട്. അത് കഴിയുമ്പോ എന്ത് ചെയ്തു? ഭർത്താവിനെ കുറിച്ച് പറയുന്നു. ചിലപ്പോ ഭർത്താവിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടാകും, ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ആരോട് പറഞ്ഞാ മതി? കാരണം എന്താ? ഭർത്താവിനെ സൃഷ്ടിച്ചതാരാ? അള്ളാഹു. കമ്പനി വർക്ക്ഷോപ്പിൽ കയറ്റി പണിയുന്നത് പോലെ വേറെ എവിടെങ്കിലും പണിഞ്ഞാൽ ശരിയാവും? ഉണ്ടാവോ? ഇല്ല. കാര്യം എന്താ? കമ്പനി കൃത്യമായിട്ട് ആ സാധനത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യാം? പഠിച്ചവരാ. എന്നതുപോലെ ഭർത്താവിന്റെ കമ്പനി ആരാ? അള്ളാഹു ആണ്. അള്ളാഹു തന്നെ നന്നാക്കിയാൽ പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും കുറവ് വരുമോ? ഇല്ല. സഹോദരന്മാരെ, നമ്മൾ ഇടപെടിയിക്കുന്നില്ല. നമ്മുടെ പാളിച്ച എവിടെ? നമ്മൾ നമ്മുടെ ഭർത്താവിനെ ഭർത്താവിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുന്നില്ല? ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. ഏൽപ്പിച്ചുകൊട്, അള്ളാഹുവെ എൻ്റെ ഭർത്താവ് തഹജ്ജുദ് മുടക്കാത്ത ആളാക്കി താറബ്. അള്ളാഹുവെ എൻ്റെ ഭർത്താവ് ഒരു ദുസ്വഭാവങ്ങളും ഇല്ലാത്ത ആളാക്കി താറബ്. അള്ളാഹുവെ എൻ്റെ ഭർത്താവ് മുത്തത്തിയായ മനുഷ്യനാക്കി താറബ്. അള്ളാഹുവെ ആ മനുഷ്യൻ രാവിലെ തൊഴിലിന് പോവുകയാണ്, പോകുന്ന വഴിയെല്ലാം ഖൈറാക്കി കൊടുക്ക് റഹ്മാന്. ഒരു വഖത്ത് നമസ്കാരം ഖളാ ഇല്ലാത്ത നിലയിൽ കൂടെ അധ്വാനിക്കാൻ ഭാഗ്യം കൊടുക്ക് റബ്ബ്. ഭർത്താവിന്റെ കയ്യിൽ കിട്ടുന്ന എല്ലാത്തിലും ബർക്കറ്റ് ചൊരിഞ്ഞു കൊടുക്കണാദാ. ഇങ്ങനെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ ആരോട് പറയുന്നു? ഇന്ന് നമ്മൾ കണ്ടവനോട് പറയും അല്ലേ? എൻ്റെ ഭർത്താവ് അയാൾക്ക് കുറേ ദുശ്ശീലങ്ങളാ, അയാൾ ശരിയല്ല, എൻ്റെ അമ്മായിയമ്മ ശരിയല്ല. സഹോദരന്മാരെ, നിർത്തത്. ഈ കണ്ടവനോട് സംസാരിക്കുന്ന സംസാരം ആരോടാക്ക്? അള്ളാഹുവിനോടാക്ക്. അങ്ങനെ ഭർത്താവിന്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ ആരെ ഏൽപ്പിക്ക്? അള്ളാഹുവിനെ. സഹോദരന്മാരെ, ഇന്ന് പലർക്കും പറ്റിയ പാളിച്ച എന്താ? മക്കളെ വേണ്ടതുപോലെ അള്ളാഹുവിനെ എന്ത് ചെയ്തില്ല, ഏൽപ്പിച്ചില്ല. ദുനിയാവും പഠിപ്പിക്കണം, ആഹുറവും പഠിപ്പിക്കണം, എല്ലാത്തിലും ബേജാറാ. അവസാനം ഒരു പാറ്റും കൊണ്ടിട്ടു മറ്റേ പാറ്റും കൊണ്ടുവിട്ടു കുഞ്ഞുങ്ങളുടെ ആയുസ് എന്ത് ചെയ്തു? പാഴാക്കി കളഞ്ഞു. അത് വരരുത്. നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നല്ല തീരുമാനം വേണം. എൻ്റെ കുഞ്ഞുങ്ങൾ ആരാകണം? എൻ്റെ കുഞ്ഞുങ്ങൾ എവിടം വരെ ആകണം? എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് പഠിപ്പിക്കണം? നമ്മുടെ മനസ്സിൽ ആഗ്രഹം വെക്കുന്നു, ആഗ്രഹം വെച്ചിട്ട് ആരുടെ മുന്നിലേക്ക് സമർപ്പിക്കണം? അള്ളാഹുവിൻ്റെ മുന്നിലേക്ക്. അപ്പൊ നമ്മുടെ ഈ സംസാരപ്രിയം ആരുടെ മുന്നിലേക്ക് മാറ്റി? വീട് കാര്യത്തിൽ അള്ളാഹുവിനോട് പറയണം, പ്രശ്നോ എൻ്റെ വീട് ഇസ്ലാമിക് ചൈതന്യമുള്ള വീടാക്കണം, ഈമാനിക ചൈതന്യമുള്ള വീടാക്കണം. അള്ളാഹുവേ, എൻ്റെ ബന്ധുക്കള് എല്ലാം സാലിഹ്യങ്ങളാകണം, അവരിലൊരു ദുസ്വഭാവങ്ങളും ഉണ്ടാകരുത്. ഞാൻ ബന്ധപ്പെടുന്നവര്, എന്നോട് ബന്ധപ്പെടുന്നവര് അവരൊക്കെ ഖൈറിന്റെ മനുഷ്യരായി മാറണം. ഭക്ഷണത്തിന്റെ വിഷയത്തില് അള്ളാഹുവെ ഹലാലായ ഭക്ഷണം നിറച്ചതാ റബ്ബ്. അതുപോലെ പാചകം ചെയ്യുന്ന വിഷയത്തില് സഹോദരിമാരെ ഇടപെട്. അള്ളാഹുവെ, ഞാൻ ചെയ്യുന്ന ഭക്ഷണമൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാക്കി താ റബ്ബ്. പെട്ടെന്ന് നല്ല സന്തോഷത്തോടെ എൻ്റെ ഭർത്താവ് മക്കള് അതുപോലെ കഴിക്കുന്നവരൊക്കെ സംതൃപ്തിയോടെ കഴിക്കാൻ പറ്റുന്ന രുചിയുള്ളതാക്കി താ റബ്ബ്. സഹോദരിമാരെ, എന്ന് തുടങ്ങി നമ്മുടെ സകല മേഖലകളും പടച്ചോനെ എൻ്റെ ദീൻ നശിപ്പിക്കുന്ന, എൻ്റെ അഴമാലുകളെ കൊള്ളയടിച്ച് തകർത്ത് കളയുന്ന ഒരാളെയും എന്നോട് നീ അടുപ്പിക്കല്ല റബ്ബെ. അങ്ങനെ നമുക്ക് എന്തെല്ലാം പറയാനൊക്കുമോ പറയാനൊക്കുന്നത് മുഴുവൻ ആരോട് പറയണം? സഹോദരിമാരെ, അടുത്തുള്ള കൂട്ടുകാരിയോട് സംസാരിക്കുന്നതിനും മടുപ്പില്ല. അള്ളാഹുവിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പം എന്തു വരും? മടുപ്പ് വരും. അവസാനം നമ്മൾ ആരായി മാറണം? അള്ളാഹുവിനോട് സംസാരിക്കുന്നത് മടുപ്പില്ലാത്ത അവസ്ഥ വരുത്തണമെന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് സംസാരിക്കാൻ കൊതിയുണ്ടാകുന്ന അവസ്ഥ വരണം. മനസ്സിലായോ? ഇച്ചിരി പ്രയാസമോ? ആദ്യമൊക്കെ നല്ല പ്രയാസമോ? കുറച്ചങ്ങോട്ട് ആയി കഴിയുമ്പോൾ എന്താകും? നല്ല രസമോ? ആ രസം പിടിക്കുന്ന സമയത്ത് കണ്ടോണ്ടിരിക്കുന്നവർ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ കുറ്റം പറയും. അങ്ങനെ നമ്മൾ പടച്ചവനോട് നല്ലൊരു ബന്ധത്തിലായി, പിന്നെ നമുക്ക് പറഞ്ഞാലും പറഞ്ഞാലും തീരുമോ? ഇല്ല. ഈ സമയത്തിൽ അവിടെ നിന്നുകൊണ്ട് ചൊറിയാൻ തുടങ്ങുമാര് നമ്മുടെ കൂടെ കൂടിയ ആൾക്കാർ. എന്തിന്? ഓ, എന്തിനാ ഇത്ര? എന്തിനാ ഇങ്ങനെ നീട്ടുന്നത്? എന്തിനാ ഇതിൻ്റെ ആവശ്യം? ഇവർക്ക് കുറ്റം പറച്ചില്ല. കാര്യം എന്താ? ഇതിൻ്റെ സുഖം കിട്ടിയവർക്കല്ലേ ഇതിൻ്റെ സുഖം അറിയൂ അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ കളിക്കാൻ കയറി, കാരണം അതിനകത്ത് അവൻ എന്ത് ചെയ്തിരിക്കുക? രസം പിടിച്ചിരിക്കുക. അതിനിടയ്ക്ക് ഉമ്മ വിളിച്ചാൽ ഉമ്മായും ചിലപ്പോൾ ചീത്ത വിളിക്കും. കാര്യം എന്താ? അവൻ അതിനകത്ത് എന്ത് ചെയ്തു? ലയിച്ചു പോയി. ഈ ലയിക്കാത്തവരോട്, ഇതിൻ്റെ സുഖം കിട്ടാത്തവരോട് അതിൻ്റെ കഥ പറഞ്ഞിട്ട് കഥയുണ്ടോ? ഇല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ അങ്ങനെ ആക്. അത് കഴിഞ്ഞാൽ നാലാമത്തെ കാര്യമാണ് ഇസ്തിഖാമ.
എന്ന് പറഞ്ഞാൽ എന്താ, മിക്കവാറും നിങ്ങളെയൊക്കെ കെട്ടിയെടുത്ത് ഭർത്താവയുടെ വീട്ടിൽ കൊണ്ടുവന്നു, ഇനി എന്നെ പോകൂ, മൂന്ന് തുണിക്കകത്ത് പൊതിഞ്ഞ് കെട്ടി എവിടെ കൊണ്ട് വെക്കണം, പള്ളിയിൽ കൊണ്ട് വെക്കണം അല്ലേ. അള്ളാഹു നല്ല യാത്രയാക്കി തരുമാറാകട്ടെ. ശരി, അപ്പം ഈ ഇസ്തിഖാമത്ത്, ഈ വന്ന വീട്ടിൽ നമ്മൾ ഇങ്ങനെ നിരന്തരമാകാൻ പ്രധാന കാരണം എന്താ അറിയാം? നിങ്ങളുടെ ഒരു വലിയ സിഫത്താ, ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്നെ അവിടെ നിന്നൊക്കെ ഓടിയേന്. എന്തുകൊണ്ടാ ആർക്കെങ്കിലും പറയാം? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് വന്ന കാലം മുതൽ പല സൈസു കുത്തുണ്ടായിരുന്നു, പല സൈസു തോണ്ടലുണ്ടായിരുന്നു, ഒരുപാട് അപരാധങ്ങൾ കേട്ടു. ഇതെല്ലാം കേട്ടിട്ടും നിങ്ങൾ ചലിച്ചില്ല, എന്താണ് ഇതിൻ്റെ കാരണം? ക്ഷമ. എന്താ കാരണം? ക്ഷമ. അൽഹംദുലില്ലാ, കുറെ കാലം ക്ഷമിച്ചു, അവസാനം എന്തായി? നിങ്ങൾ രാജാവായി അല്ലേ. അല്ലേ, നിങ്ങൾ വന്നപ്പോൾ ആരായിരുന്നു നിങ്ങളവിടെ? വേലക്കാരിയായിരുന്നു അല്ലേ. ആലോചിച്ച് നോക്കി, നിങ്ങളൊരു മരുമകളായിട്ട് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളവിടെ ആരാ? വേലക്കാരി. എല്ലാ എണ്ണവും മാറി നിൽക്കും, നിങ്ങൾ ഒറ്റയ്ക്ക് അടുക്കളയിൽ കിടന്ന് എന്ത് ചെയ്യണം? പണിയെടുക്കണം. കുറെ കടിച്ചു പിടിച്ചു, എന്തൊക്കെയോ ആയി. അൽഹംദുലില്ലാ, വർഷങ്ങൾ കഴിഞ്ഞു, നിങ്ങൾക്ക് സ്വസ്ഥമായൊരു വീടായി, നിങ്ങൾക്ക് സ്വസ്ഥമായ എല്ലാ കാര്യങ്ങളുമായി. ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായി മാറി? വീട്ടിൻ്റെ രാജാവായി മാറി. ഇനിയിപ്പം നിങ്ങളാണ് ആരെ നിയന്ത്രിക്കുന്നത്? നിങ്ങളുടെ മക്കളെ നിയന്ത്രിക്കുന്നു, മരുമക്കളെ നിയന്ത്രിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണമാണേത്? ഇസ്തിഖാമ. ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല നിലയിൽ ഉറച്ച് നിൽക്കുക അല്ലേ. ഇല്ലെങ്കിൽ ആലോചിച്ച് നോക്കിയേ, ഇടയ്ക്ക് വന്ന കൊടുങ്കാറ്റുകളുടെ പേരിൽ പലപ്പോഴും നമ്മൾ വീട് വിട്ട് എന്ത് ചെയ്യേണ്ടതാ? ഇറങ്ങി പോകേണ്ടതാണ്. ചില പെണ്ണുങ്ങൾ പറയും, ഞാനങ്ങ് തൂങ്ങിച്ചാകാൻ പോലും എന്ത് ചെയ്തതാ, ആ വിചാരിച്ചു പോയതാ. പിന്നെ എങ്ങനാ ഈമാനില്ലാതെ ചാകുന്നത്? അതോർത്ത് ഞാൻ എന്ത് ചെയ്തതാ, വീട്ടിലോട്ട് ചെല്ലാൻ നോക്കുവോ? വീട്ടിലാണെങ്കിൽ വല്ലാത്ത കഷ്ടപ്പാട്. തന്നെയല്ല, വേറെ രണ്ടെണ്ണത്തിനെ കെട്ടിയെടുത്ത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി അവളുമാരുടെ മോന്തേക്ക് ഇരിക്കുന്നതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കാണണം. അതുകൊണ്ട് ഒരു സ്വസ്ഥതയില്ല. അവസാനം ഞാനങ്ങ് സഹിച്ചു, ഞാനങ്ങ് ക്ഷമിച്ചു, അൽഹംദുലില്ലാ. എന്നാരായി? രാജാവായി. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾക്ക് ഇങ്ങനെ ഇസ്തിഖാമത്ത് കിട്ടിയെങ്കിൽ, ആ ഇസ്തിഖാമത്തിന്റെ പ്രധാന ഭാഗം നിങ്ങൾക്ക് സബറാണെങ്കിൽ, നിയന്ത്രണമാണെങ്കിൽ, ഈ നിയന്ത്രണം നിങ്ങൾ മൂന്ന് ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഒന്ന്, പാപത്തിന്റെ പേരിൽ ക്ഷമിക്കാൻ തയ്യാറാകുക. പാപത്തിന്റെ പല വഴികളും നിങ്ങളുടെ മുന്നിലേക്ക് വരും. ആ സമയമൊക്കെ നിങ്ങൾ പാപത്തിൽ അകപ്പെടാതെ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. വീടരുത് പാപത്തിലേക്ക്, തെറ്റിലേക്ക് വീടരുത്. മനസ്സിനെ നല്ലതുപോലെ പിടിച്ചു നിർത്തണം. എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുന്നിലേക്ക് ഏത് പാപം കയറി വന്നാലും, ഇല്ല ഞാൻ പാപത്തിലേക്ക് പോകില്ല, ഉറച്ച തീരുമാനമെടുക്കണം. രണ്ട്, ഇബാദത്തിൽ ക്ഷമിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ, ഇബാദത്ത് എടുക്കാൻ പറയുമ്പോൾ ഈ ശരീരം എന്ത് ചെയ്തില്ല, സമ്മതിക്കത്തില്ല. അവിടെ നമ്മൾ ഇസ്തിഖാമത്ത് ഉണ്ടാക്കണം. അവസാനം ഇൻഷാല്ലാ പറയാൻ സാധിക്കണം, ഇത്ര വർഷക്കാലമായിട്ട് ഒരു ജുസ് ഖുർആൻ ഓതാത്ത ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടേയില്ല. എനിക്ക് ശുദ്ധി ഉണ്ടോ? ഞാൻ എന്ത് ചെയ്തിരിക്കും? ഓതിയിരിക്കും. ഇനിയിപ്പം കല്യാണത്തിന് പോവുക, നമ്മുടെ മൊബൈലിലുണ്ട്. അള്ളാഹു അക്ബർ, ഞാൻ അന്തം വിട്ടു. ഈ അടുത്ത് ഒരു കോഴിക്കോട് യാത്ര നടത്തി. കോഴിക്കോട് യാത്ര നടത്തിയപ്പോൾ എൻ്റെ തൊട്ട് മുന്നിലിരുന്നത് നിക്കാബിട്ടൊരു പെൺകുട്ടിയാണ്, നിക്കാബിട്ടൊരു പെൺകുട്ടി. പക്ഷെ അവൾ ഒറ്റയ്ക്കാണ് യാത്ര. അതിനോട് നമുക്കൊരു ഒരു 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 ചെറിയ വെറുപ്പ് തോന്നി. ഏതാണെങ്കിലും, ഏതാണെന്നറിയില്ല, അള്ളാഹു അഅലം. ഏതാണെങ്കിലും ഇവള് നേരെ മുന്നിൽ വന്നു, എൻ്റെ നേരെ മുന്നിലത്തെ സീറ്റിൽ അവിടെ ഇരുന്നു. വന്നിരുന്നു ആ സെക്കൻഡ്. ഏതാണ്ട് ഒരു പിന്നെ രാമനാട്ടുകരയിൽ നിന്ന് ഞാൻ കയറുന്നത് ഏതാണ്ട് ഒരു 9:30 കാണും. ഏതാണ്ട് ഒരു 11:00-11:15 വരെയും ഇവരുടെ പണി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. അള്ളാഹു അക്ബർ, ഞാൻ അന്തം വിട്ടുപോയി. പ്രശ്നം എന്ത് റാഹത്ത്! ഞാൻ വസ്ത്രം വന്നിറങ്ങി, ഇതങ്ങ് പോവുക നേരെ തിരുവനന്തപുരത്തേക്ക്. ഇതിനിടയിൽ എന്തിരുന്നുണ്ട്, ഞാൻ ഈ പിന്നെ കായംകുളം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കരിക്കുകയാണ്, ഒന്നും ഉണ്ടോ ഇല്ലേ അള്ളാഹു അഅലം. നീ യാത്രക്കാരൻ്റെ നിസ്കാരം നിസ്കരിച്ചതാണോ ഒന്നും എനിക്കറിയില്ല. ഇതാണ് ഫുൾ നിക്കാബാണ്, കണ്ണ് മാത്രമേ പുറത്തുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ കാലത്ത് പഴയ കാലം പോലെ ഖുർആൻ ശരീഫ് എടുക്കാൻ ഉള്ളുവിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്തിനു ഓതിയാൽ മതി, മൊബൈലിൽ എടുത്താൽ മതി. എത്ര അവസരമാണ് സഹോദരിമാരെ,
പക്ഷെ എന്ത് വേണം? ഇസ്തിഖാമത്തും വേണം, ഇസ്തിഖാമത്തിന് കാരണമായ സബൂറും വേണം. ഇത് രണ്ടും ഉണ്ടോ നമ്മുടെ കാര്യം എന്താകും? നല്ല എളുപ്പമാകും. അതുകൊണ്ട് ഇബാദത്ത് എടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. മൂന്നാമത്തേത്, മുസീബത്തുകൾ ഉണ്ടാകും, പലതരം മുസീബത്തുകൾ. ആ മുസീബത്തുകളുടെ വിഷയത്തിൽ എന്ത് ചെയ്യണം? നല്ലതുപോലെ ക്ഷമിക്കണം, നല്ല ക്ഷമ വേണം. എങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് എന്ത് ചെയ്യാം? ഉന്നതമായ വിജയത്തിലേക്ക് കയറാം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ പറഞ്ഞ കാര്യം നാലും മനസ്സിലായല്ലോ. ഒന്നാമത്തത് എന്താ പറഞ്ഞത്? വാശി. രണ്ടാമത്തത്, ഇപ്പൊ വാശി കാരണം നമ്മൾ എന്തുണ്ടാക്കുക? ആരെ കിട്ടണം നമുക്ക്? അള്ളാഹുവിനെ കിട്ടണം. രണ്ടാമത് എന്ത് കിട്ടണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണം, എന്നിട്ടേ ഞാൻ അടങ്ങൂ. അപ്പൊ അതിനുപകരിക്കുന്ന പ്രധാന കാരണമാണ് രണ്ടാമത് പറഞ്ഞത്. അതെന്താ? മുജാഹദ. നമുക്ക് ഇന്നുള്ള സ്വഭാവമാണത്. എന്ത് വന്നാലും ഒരു പെണ്ണ് ഏറ്റെടുക്കുക. ആണാണെങ്കിൽ പറയും നമുക്ക് കടയിൽ വാങ്ങിച്ചു കൊടുക്കാം, ഓട്ടോല, ഇത്രയും കാര്യമില്ലേ ഉള്ളൂ. പക്ഷെ പെണ്ണെന്ത് പറയും? വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? വീട്ടിൽ വെച്ചു കൊടുക്കാം. അതിനുപകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ എന്ത് പറഞ്ഞു? പെണ്ണിന്റെ സ്വഭാവമാണ് അവൾ ആരായിരിക്കും? ഭയങ്കര മുത്തക്കല്യമാണ്, മുത്തക്കല്യമത്താണ്. എപ്പോഴും ഇങ്ങനെ സംസാരം ഭയങ്കര പ്രിയമാണ്. ശരി, ആ സംസാരം നമുക്ക് ആരിലേക്ക് തിരിക്കാം? അള്ളാഹുവിലേക്ക്. അള്ളാഹുവുമായി ബന്ധപ്പെട്ട് സ്വന്തം കാര്യം, ഉമ്മയുടെ കാര്യം, വാപ്പാടെ കാര്യം, ഉസ്താദുമാരുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, മക്കളുടെ കാര്യം, വീട്ടുകാര്യം, ബന്ധുക്കളുടെ കാര്യം, സാമ്പത്തിക കാര്യം, അതുപോലെ സ്വഭാവത്തിൻ്റെ കാര്യം, ഭക്ഷണകാര്യം, ഭക്ഷണം പാകം ചെയ്യുന്നതിലുള്ള ഏത് ടേസ്റ്റിൻ്റെ കാര്യം വരെ. ആരോട് ഇടപെടിച്ചു? അള്ളാഹുവിനെ ഇടപെടിച്ചു. അള്ളാഹുമായി എങ്ങനെ സംസാരിക്കൽ ഹരമായി മാറണം. നാലാമത്തത്, പെണ്ണിനുള്ള ഗുണം എന്താ? ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ കെട്ടിക്കൊണ്ടുപോയി ഇടുന്നിടത്ത് അവൾ എന്ത് ചെയ്തോളും? മരിക്കും വരെ അവിടെ അങ്ങ് കടന്നോളും. എത്ര കെട്ടിപ്പണിയാണെങ്കിലും ഓ എല്ലാം ഞാൻ ചുമന്നോളാം. ഇതിന്റെ പ്രധാന കാരണം എന്താ? സബൂറാണ്, ക്ഷമ. ആ ക്ഷമ മൂന്ന് കാര്യത്തിൽ. ഒന്ന്, പാപത്തിൽ നിന്ന് ഒഴിവാകാൻ. ഒരൊറ്റ തെറ്റ് ഞാൻ ചെയ്യില്ല, അതിന് എന്ത് വന്നാലും ശരി. രണ്ടാമത്തത്, ഇബാദത്തിന്റെ കാര്യത്തിൽ. മൂന്നാമത്തത്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഏതെങ്കിലും വിഷമങ്ങളുടെ കാര്യത്തില്, മുസീബത്തുകൾ, പരീക്ഷണങ്ങളുടെ കാര്യത്തില്. സഹോദരിമാരെ, ഇങ്ങനെ വന്നാൽ ഇൻഷാ അല്ലാ നമുക്ക് എന്ത് ചെയ്യാം? ഉന്നതിയിലെത്താം. നേരത്തെ നമ്മൾ പറഞ്ഞ സുഫിയാനു സൗരി റഹ്മഹുല്ലയോട് ആക്രോശിച്ച പെണ്ണിനെ പോലെ അള്ളാഹുവിനെ പ്രേമിക്കുന്ന ഒരു പെണ്ണായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് മാറാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു ചെറിയ സംഭവമാണ് മഹദി നഫീസത്തുൽ മിസ്രിയുടേത്. പോട്ടെ, അത് നമുക്ക് അടുത്തൊരു വിഷയത്തിൽ ചർച്ച ചെയ്യാം. ഇതിനോട് ബന്ധപ്പെട്ട ഒരൊറ്റ ആയത്ത് കൂടി പറഞ്ഞ് നമുക്ക് തൽക്കാലം നിർത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അലം യഅനി ലില്ലദീന ആമനു, വിശ്വാസികളായ ആൾക്കാർക്ക് ഇനിയും സമയമായില്ലേ? അള്ളാഹുവിനെ ഓർത്ത് അവരുടെ ഹൃദയം ഒന്ന് പടയ്ക്കാൻ ഇനിയും സമയമായില്ലേ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. പറഞ്ഞ മനസ്സിലായോ? അലം യഅനി ലില്ലദീന ആമനു, വിശ്വാസികളായ ആൾക്കാർക്ക് ഇനിയും സമയമായില്ലേ? എന്തിനാ? അന്തഹശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, അള്ളാഹുവിനെ ഓർത്തിട്ട് അവരുടെ ഹൃദയം ഭയമുള്ളതാകാൻ ഇനിയും സമയമായില്ലേ? ഇനി നിങ്ങൾ എന്തിനാ നോക്കി നിൽക്കുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഓരോന്നിനെ അള്ളാഹു എന്ത് ചെയ്യാൻ തുടങ്ങി? പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. അവരെ ഖബറിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അവർ അടുത്തൊരു ജീവിതത്തെ കുറിച്ച് ഒന്നുകിൽ ആസ്വദിക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത ജീവിതം ഓർത്തിട്ട് ഭയന്ന് വിറച്ച് കഴിയുകയാണ്. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്താ ഇനിയും ഇങ്ങനെ കണ്ട വിഷയത്തിലൊക്കെ എന്തിനാ പോകുന്നത്? നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുത്തുകൂടെ? നിങ്ങൾക്ക് നല്ലൊരു ഭാഗത്തേക്ക് ചിന്തിച്ചുകൂടെ? നിങ്ങളുടെ ആയുസ്സിന് കൂടുതൽ കയ്യിലുണ്ടോ? നല്ല ബോധത്തോടുകൂടി ആക്കിക്കൂടെ നിങ്ങളുടെ ഇനി വിലപ്പെട്ട സമയങ്ങൾ? ആ വിലപ്പെട്ട സമയങ്ങൾ വിലയുള്ളതാക്കി നിങ്ങൾക്ക് മാറ്റിക്കൂടെ? ആ സമയം നിങ്ങൾ പാഴാക്കി കളയണോ? അലം യഅനി, സമയമായില്ലേ? ലില്ലദീന ആമനു, വിശ്വാസികളായ ആൾക്കാർക്ക്, അന്തഹശഅ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഭയക്കുവാൻ, ലിദിക്കരില്ലാ, അള്ളാഹുവിനെ ഓർത്തിട്ട് അവരുടെ ഹൃദയങ്ങൾ ഭയക്കാൻ ഇനിയും സമയമായില്ലേ? എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ,
നാം മരിച്ച് ഖബറിലേക്ക് ചെന്നാൽ ആദ്യമായി നമ്മുടെ വീട്ടിലെ ചർച്ച എന്തായിരിക്കും? നമ്മുടെ ഭർത്താവിന് ഇനി അടുത്തൊരു പെണ്ണ് ഏത് ഭാഗത്തു നിന്നാണ് കിട്ടുക, എങ്ങനെയുള്ള പെണ്ണിനെയാണ് വേണ്ടത്, എങ്ങനെയുള്ള പെണ്ണാണ് അവൻ കെട്ടേണ്ടത്, അവൻ ചിന്തിക്കുന്നില്ല. പക്ഷെ എല്ലാവരും എന്തു ചെയ്യും? ചർച്ച ചെയ്യും. സഹോദരന്മാരെ, ഇതേ ഉള്ളൂ. നമ്മൾ എവിടെയായി? ഓ, നമ്മൾ പോയി ഒതുങ്ങി ഖബറിലായി. പക്ഷെ അന്ന് നമുക്ക് ആഹ്ലാദിക്കാൻ, സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ നമുക്ക് പറ്റുന്നത് അല്പകാല ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്തോണം? സമ്പാദിച്ചോണം. പിന്നീട് കരഞ്ഞിട്ട് കഥയുണ്ടോ? ഇല്ല, കരഞ്ഞിട്ട് കഥയില്ല. പിന്നെ പണിയെടുക്കാൻ വെക്കുവോ? ഇല്ല, പണിയും തീർന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അതിനായി പരിശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിദു ദുആ, അൽഹംദുലില്ലാഹി.